വാർത്തയിലേക്ക്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള അനധികൃത പന്നിക്കടത്ത് തടയാൻ നടപടിയെടുക്കണമെന്ന് ചിറ്റൂർ താലൂക്ക് സഭയിൽ ആവശ്യം. ഗോപാലപുരം നടുപ്പുണി വേലന്താവളം കൊഴിഞ്ഞാമ്പാറ ചെക്ക് പോസ്റ്റുകൾ വഴി പന്നികളെ കടത്തിക്കൊണ്ടുവരുന്നതായും ചത്തപന്നികളെ പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതായും താലൂക്ക് സഭയിൽ ആരോപണമുയർന്നു. ഇതിനെതിരെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കണ്ണൻകുട്ടി പറഞ്ഞു. പക്ഷെ നമ്മുടെ ചിറ്റൂർ താലൂക്കിൽ എന്തുകൊണ്ടോ നമ്മുടെ എക്സൈസും അല്ല സോറി പോലീസും മൃഗസംരക്ഷണവും ഇത് കണ്ടില്ലാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗോപാലപുരം, ഈരാശിപുരം, അതുപോലെ തന്നെ വേനാന്താവളം ഈ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് ഇഷ്ടംപോലെ പന്നി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജ്, പൊള്ളാച്ചിയിൽ നിന്ന് ചത്ത പന്നികളുടെ മാംസം പട്ടിക ഇട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് വന്ന് പന്നി കൊണ്ടുവരും. എന്നിട്ട് അത് നമ്മുടെ താലൂക്കിലുള്ള വിവിധ പ്രദേശങ്ങളിൽ കൊടുക്കുന്നുണ്ട് എന്നാണ് കൃത്യം വരിക. പക്ഷെ നമ്മുടെ പോലീസ് ഒരു യാതൊരു നടപടിയും ആ ഭാഗത്ത് ചെക്ക് പോസ്റ്റിൽ ഭാഗത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ മൃഗസംരക്ഷണവും, ഞാൻ മൃഗസംരക്ഷണം മുഴുവൻ കുറ്റപ്പെടുത്തുന്നില്ല, ഡോക്ടർ അതിനുവേണ്ടിയുള്ള പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഇല്ല. ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്നും പന്നിക്കടത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ സമയത്തെത്തി പരിശോധിച്ച് നടപടിയെടുക്കാമെന്നും പോലീസ് താലൂക്ക് സഭയെ അറിയിച്ചു. നെന്മാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ ഇറിഗേഷന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി ചെയ്ത കൃഷി വകുപ്പധികൃതർ നശിപ്പിച്ചത് താലൂക്ക് സഭയിൽ ചർച്ചയായി. വടവന്നൂർ മലയാമ്പളം റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പരാതിയിൽ യോഗാധ്യക്ഷനായ കെ ബാബു എംഎൽഎ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി. വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ അഭാവം ഈ താലൂക്ക് സഭയിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ജനപ്രതിനിധികൾ താലൂക്ക് സഭയിൽ വൈകിയെത്തുന്നതും പരാതിക്കിടയാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത, തഹസിൽദാർ മുഹമ്മദ് റാഫി, അസിസ്റ്റന്റ് തഹസിൽദാർ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.